ഇല്ല, നമ്മുടെ മനസ്സിനെ ഹരിക്കാനോ കുറയ്ക്കാനോ അറിയില്ല. സങ്കലനവും ഗുണനവും മാത്രമേ അതിനറിയൂ. ഞാൻ നെഗറ്റീവ് ചിന്തകൾ നീക്കം ചെയ്യും, ഞാൻ പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഫലം ചെയ്യാൻ പോകുന്നില്ല. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലേക്ക് നിങ്ങൾ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. പതുക്കെ നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ശേഖരിച്ചവയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് കാണാൻ കഴിയും. നോക്കൂ, സാധാരണ ചോദിക്കാറുള്ള ചോദ്യവും സാധാരണ അഭിസംബോധന ചെയ്യപ്പെടുന്ന രീതിയും ഇതാണ്. ആളുകൾ ചിന്തിക്കുന്നത് നെഗറ്റീവ് ചിന്ത, പോസിറ്റീവ് ചിന്ത എന്നിങ്ങനെ ചിലതുണ്ടെന്നാണ്. നെഗറ്റീവ് ചിന്തകൾ നീക്കം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു, അവർക്ക് വേണ്ടത് പോസിറ്റീവ് ചിന്തകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ അവരോട് ഒരു പരീക്ഷണം നടത്താൻ ആവശ്യപ്പെടും. 10-15 സെക്കൻഡ് അവരുടെ മനസ്സിൽ നിന്നും ഒരു ചിന്തയെ അവർ ബലമായി നീക്കം ചെയ്യട്ടെ. ഉദാഹരണത്തിന്, അടുത്ത 10 സെക്കൻഡ് ഒരു കുരങ്ങിനെ പറ്റി അവർ ചിന്തിക്കരുത്. ഒരു കുരങ്ങിനെ പറ്റി ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. അടുത്ത 10 സെക്കൻഡ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ കുരങ്ങന്മാരായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ് നിങ്ങളുടെ മനസ്സിൻ്റെ സ്വഭാവം. കാരണം ഈ മനസ്സിൽ 3 പെഡലുകളും ആക്സിലേറ്ററാണ്. ബ്രേക്കുമില്ല, ക്ലച്ചുമില്ല. നിങ്ങൾ തൊടുന്നതെല്ലാം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കും. ധാർമ്മിക മത അധ്യാപകരിൽ നിന്ന് ആളുകൾ പഠിക്കുന്നത് ഇതാണ്, മോശമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. എന്നാൽ അതിനുശേഷം അത് മുഴുവൻ സമയ ജോലിയായി മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു മനസ്സിനെ കൈകാര്യം ചെയ്യാൻ ഒരു വഴിയുമില്ല. അതിന് വലിയ പ്രബുദ്ധതയൊന്നും ആവശ്യമില്ല. നിങ്ങൾ കണ്ണുകൾ അടച്ച് 2 മിനിറ്റ് നേരം ഇരിക്കുമ്പോൾ മനസ്സിലാകും ഈ മനസ്സിനെ ബലമായി ഒന്നും ചെയ്യിക്കാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് ചിന്തകൾ നീക്കം ചെയ്യണം. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ നീക്കം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ സ്വഭാവമായി മാറും. അതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എന്തു ചെയ്യണം? പ്രശ്നമിതാണ്, ഇതിൻ്റെ അടിസ്ഥാന സംവിധാനം മനസ്സിലാക്കാതെ ഈ മനസ്സ്, നമ്മുടെ മനസ്സ്, മനുഷ്യൻ്റെ മനസ്സ് ഈ ഭൂമിയിലെ ഏറ്റവും അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടറാണ്. എല്ലാ സൂപ്പർ കമ്പ്യൂട്ടറുകളും ഇതിൽ നിന്നാണ് പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെയാവുമ്പോൾ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ മെക്കാനിക്സ് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമല്ലേ? ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ലളിതമായ വശം ഇതാണ്. ഇല്ല, നമ്മുടെ മനസ്സിനെ ഹരിക്കാനോ കുറയ്ക്കാനോ അറിയില്ല. സങ്കലനവും ഗുണനവും മാത്രമേ അതിനറിയൂ. നിങ്ങൾ അതുമായി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ഒന്നുകൂടി എന്നത് പറയും. നിങ്ങൾ കഠിനമായി ശ്രമിച്ചാൽ ഇനിയും അത് പലതായി വർദ്ധിക്കും. ഇങ്ങനെയുള്ള മനസ്സിൽ എന്താണ് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ് എന്നൊന്നും തിരിച്ചറിയാൻ ശ്രമിക്കരുത്. അത് നീക്കം ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഒന്നാമതായി ഒരാൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ മനസ്സും നിങ്ങളുടെ ഈ ശരീരവും നിങ്ങളെ സേവിക്കാനാണ് ഇവിടെയുള്ളത്. നിങ്ങളെന്ന ജീവനാണ് മുഴുവൻ പ്രാധാന്യവും. ശരീരവും മനസ്സും നമ്മളെ സേവിക്കേണ്ട വാഹനങ്ങൾ മാത്രമാണ്. നിങ്ങളൊരു വാഹനത്തിലാണെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നിടത്ത് അത് കൊണ്ടുപോകണം. അത് സ്വന്തമായിട്ട് എങ്ങോട്ടെങ്കിലും പോയാൽ അത്തരമൊരു വാഹനത്തിൻ്റെ അർത്ഥം എന്താണ്? അത് വലിയൊരു പ്രശ്നമായി മാറും. ഇപ്പോൾ നിർഭാഗ്യവശാൽ മിക്ക മനുഷ്യരും മനുഷ്യ മനസ്സെന്ന ഈ അത്ഭുതകരമായ സാധ്യതയെ അനുഭവിക്കുന്നത് ഒരു ശല്യമായിട്ടാണ്, ശല്യപ്പെടുത്തുന്ന കാര്യമായിട്ട്. ശരിക്കും നിങ്ങൾക്ക് ലഭിച്ച അത്ഭുതകരമായ കാര്യമാണിത്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലേക്ക് നിങ്ങൾ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. വളരെ ലളിതമായ ഒരു കാര്യം ഇതാണ്. പ്രഥമവും പ്രധാനപ്പെട്ടതുമായ ക്രിയ ഇതാണ്. ഇതിനുവേണ്ടിയാണ് നമ്മൾ ഈശാക്രിയ എന്നത് രൂപീകരിച്ചത്. നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ പ്രക്രിയയുമായി അല്പം ദൂരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണിത്. നിങ്ങൾ എന്ന് വിളിക്കുന്ന എന്തോ ഒന്ന് നിലവിലുണ്ട്. ഇത് നിങ്ങളുടെ ചിന്തകളോ വികാരങ്ങളോ ശാരീരിക പ്രക്രിയകളോ ഒന്നും തന്നെയല്ല. നിങ്ങൾ എന്നൊന്നുണ്ട്. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുകയാണെങ്കിൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ അപ്പോഴും അവിടെയുണ്ട്. നിങ്ങളുടെ കണ്ണുകളാകുന്ന ജനാലയിലൂടെ നിങ്ങൾ പുറത്തേക്ക് നോക്കുകയാണ്. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഇതിനർത്ഥം നിങ്ങൾ നിലവിലില്ലെന്നല്ല, നിങ്ങൾ അപ്പോഴും അവിടെയുണ്ട്. നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഉപരിയായി നിങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാകുന്ന ജീവൻ, അത് നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരണം. നിങ്ങൾ ആരാണ് എന്നതിൻ്റെ അടിസ്ഥാന സത്തയെ നിങ്ങളുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത്? നിങ്ങൾ ആരാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഇതാണ്. നിങ്ങളും ഞാനും ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണ്. ഞാനെന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, ഇതൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ നിങ്ങളുടെ ഉള്ളിലെ ജീവനുള്ള ഈ അടിസ്ഥാന ബോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളും നിങ്ങളുടെ ചിന്താപ്രക്രിയയും തമ്മിലുള്ള സ്വാഭാവിക അകലത്തെ കാണാൻ കഴിയും.
ഒരിക്കൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക പ്രക്രിയയും ശാരീരിക പ്രക്രിയയും തമ്മിലൊരു അകലം വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാ ദുരിതങ്ങളും അവസാനിക്കും. കാരണം രണ്ടു തരത്തിലുള്ള ദുരിതങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്, ശാരീരിക ദുരിതങ്ങളും മാനസിക ദുരിതങ്ങളും. ഒരിക്കൽ നിങ്ങളുടെ ഇടയിൽ ഒരു ദൂരം സൃഷ്ടിക്കപ്പെട്ടാൽ നിങ്ങളും നിങ്ങളുടെ മനസ്സും നിങ്ങളും നിങ്ങളുടെ ശരീരവും തമ്മിൽ, ഇത് ദുരിതത്തിന്റെ അവസാനമാണ്. ഇത് ഓരോ മനുഷ്യനും അറിയുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ ഞാൻ നെഗറ്റീവ് ചിന്തകൾ നീക്കം ചെയ്യും, ഞാൻ പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഫലം ചെയ്യാൻ പോകുന്നില്ല. 100% അത് ഫലം ചെയ്യുകയില്ല. അത് ആർക്കും നീക്കം ചെയ്യാനാവില്ല. വേണമെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഒഴിവാക്കാം. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോഴൊക്കെ രാമ രാമ ശിവ ശിവ എന്നൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് രക്ഷപ്പെടൽ മാത്രമാണ്, ഇല്ലാതാകുന്നില്ല. നിങ്ങൾ നിർത്തുന്ന നിമിഷം അത് വീണ്ടും പൊന്തി വരും വലിയ ശക്തിയോടെ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ സ്വപ്നത്തിലെങ്കിലും വരും. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ സൃഷ്ടിക്കുന്ന കോപം, ഭയം, നീരസം, ഉത്കണ്ഠകൾ, നിഷേധാത്മകത, ഇത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ, പൊതുവെ നീരസവും കോപവും, അതെപ്പോഴും മറ്റൊരാളിലേക്കാണ് നൽകുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് സംബഡി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷം നമ്മൾ കഴിക്കുകയും മറ്റാരെങ്കിലും മരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഭാഗ്യവശാൽ ജീവിതം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ഞാൻ വിഷം കുടിച്ചാൽ ഞാൻ മരിക്കും, ഞാൻ വിഷം കുടിച്ചാൽ നിങ്ങൾ ഒരിക്കലും മരിക്കില്ല. അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിഷമെന്ന് ഞാൻ പറയുമ്പോൾ ഇന്ന് നിങ്ങൾക്കത് സ്വയം പരിശോധിക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങളുടെ രക്തം പരിശോധിച്ച് നോക്കുക. അതിനുശേഷം 5 മിനിറ്റത്തെ കടുത്ത കോപത്തിന് ശേഷം നിങ്ങളുടെ രക്തം പരിശോധിച്ച് നോക്കുക. അതിൽ ധാരാളം മോശം ഘടകങ്ങളുണ്ടാവും. അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ സ്വയം വിഷം കഴിക്കുകയാണ്. നിങ്ങൾ സ്വയം വിഷം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. ഞാൻ എന്തു ചെയ്യും എന്ന നിസ്സഹായതയിൽ നിന്നാണ് ഇപ്പോൾ ഈ ചോദ്യം വരുന്നത്. ഒന്നും തന്നെ ചെയ്യരുത്. വെറുതെ ഇരുന്ന് ഈ ജീവൻ പ്രവർത്തിക്കുന്ന രീതിയെക്കുറിച്ച് സ്വയം ചിന്തിക്കുക. ഒരുപക്ഷെ ഈ ഹൃദയമിടിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്വാസം, അല്ലെങ്കിൽ ഈ ജീവന്റെ സംവേദനം, നിങ്ങൾ എത്രമാത്രം സെൻസിറ്റീവ് അല്ലെങ്കിൽ എത്ര ഗ്രാഹ്യമുള്ളവരാണ് എന്നതിനെ ആശ്രയിച്ച് കാര്യങ്ങൾ തെളിഞ്ഞു വരും. ശരീരത്തിലെ ഒരു സംവേദനമാകാം, അല്ലെങ്കിൽ ശ്വസനം, ഹൃദയമിടിപ്പാവാം, അല്ലെങ്കിൽ എന്തും തന്നെയാകാം, നിങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട ഒന്ന്. കുറച്ചു സമയത്തേക്ക് അത് ശ്രദ്ധിക്കുക. പതുക്കെ നിങ്ങൾക്ക് നിങ്ങളെന്താണെന്നും നിങ്ങൾ ശേഖരിച്ചവയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് കാണാൻ കഴിയും. അതിൽ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ സാധ്യതകളെയും നിങ്ങൾ അവയെക്കൊണ്ട് സൃഷ്ടിച്ച ബഹളങ്ങളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും.